മൂന്ന് വെക്ടേഴ്സ് എയും ബിയും സി എന്ന് പറഞ്ഞാൽ എ എന്താണ് വെക്ടർ എ ഈക്വൽ ടു ഇതൊക്കെ വെക്ടേഴ്സ് ആണ് കേട്ടോ വെക്ടർ എ ഈക്വൽ ടു ഫോർ ഐ മൈനസ് ഫൈവ് ജെ പ്ലസ് ത്രീ കെ ബി ഈക്വൽ ടു ടു ഐ മൈനസ് ടെൻ ജെ ടു ഐ മൈനസ് ടെൻ ജെ മൈനസ് സെവൻ കെ സി ഈക്വൽ ടു ഫൈവ് ഐ പ്ലസ് സെവൻ ജെ മൈനസ് ഫോർ കെ ഇതാണ് കേട്ടോ വെക്ടേഴ്സ് ആണ് ഇതാണ് നമ്മുടെ മൂന്ന് വെക്ടേഴ്സ് ഫസ്റ്റ് നമുക്ക് എന്ത് കാണണം എ ഡോട്ട് ബി ക്രോസ് സി ആണ് കാണാൻ പറഞ്ഞത് അല്ലെങ്കിൽ എ ക്രോസ് ബി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ എ ക്രോസ് ബി ഡോട്ട് സി ആണ് കാണാൻ പറഞ്ഞത് അപ്പൊ ഈ നേരത്തെ ഞാൻ പറഞ്ഞു ഡോട്ടും ക്രോസും ഇന്റർചേഞ്ച് ചെയ്തല്ലേ അല്ലെ സ്കെയിലർ ട്രിപ്പിൾ പ്രോഡക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തത് എ ഡോട്ട് ബി ക്രോസ് സി ആണ് പക്ഷെ ഇവിടെ ഇങ്ങനെയാണ് എ ക്രോസ് ബി ഡോട്ട് സി ഡോട്ടും ക്രോസും ഇന്റർചേഞ്ച് ചെയ്തു അതിനനുസരിച്ച് എന്ത് ചെയ്തു ബ്രാക്കറ്റ് മാറ്റി അല്ലെ പാരന്തസിസ് മാറ്റി അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് കാണാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യനോ എ ക്രോസ് ബി ക്രോസ് സി കാണാൻ വേണ്ടിട്ടാണ് എ ക്രോസ് ബി ക്രോസ് സി കാണാൻ വേണ്ടിട്ടാണ് എന്ത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട് എ ക്രോസ് ബി ക്രോസ് സി ആണ് ഇത് കാണാനാണ് നമ്മുടെ ഫസ്റ്റ് അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്കെയിലർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് കാണാം അല്ലെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എ ക്രോസ് ബി ഡോട്ട് സി കാണാം അല്ലെ ഇതെങ്ങനെയാ കാണാം എ ഡോട്ട് എ ക്രോസ് ബി ഡോട്ട് സി ഒരു ഡിറ്റർമിനന്റിന്റെ ഓരോ ടേം ആക്കി എഴുതി കഴിഞ്ഞിട്ട് ആ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സ്കെയിലർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് കിട്ടും അല്ലെ അതായത് എയും ബിയും സിയും ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ എ എക്സ് എ വൈ എ സെഡ് ബി എക്സ് ബി വൈ ബി സെഡ് സി എക്സ് സി വൈ ആൻഡ് സി സെഡ് അല്ലെ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാ ഇതിൽ ഓരോ ടേമും നമ്മൾ ഈ വെക്ടർ എ ബി സിയുടേത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അതായത് എ എക്സ് എ വൈ എസ് എന്ന് പറഞ്ഞാൽ ഫോർ മൈനസ് ഫൈവ് പ്ലസ് ത്രീ അല്ലെ ഫോർ മൈനസ് ഫൈവ് പ്ലസ് ത്രീ ബിയുടേത് ടു മൈനസ് ടെൻ മൈനസ് സെവൻ ടു മൈനസ് ടെൻ മൈനസ് സെവൻ അല്ലെ ദെൻ സിയുടേത് ഫൈവ് സെവൻ മൈനസ് ഫോർ ഫൈവ് സെവൻ മൈനസ് ഫോർ അല്ലെ അപ്പൊ ഇതാണ് നമ്മുടെ ഡിറ്റർമിനന്റ് ഈ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സ്കെയിലർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് കിട്ടും അല്ലെ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സ്കെയിലർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് കിട്ടും അപ്പൊ നോക്ക് ഞാൻ ഈ ഡിറ്റർമിനന്റ് ഇങ്ങോട്ട് എഴുതുകയാണ് ഫോർ മൈനസ് ഫൈവ് ത്രീ ടു മൈനസ് ടെൻ മൈനസ് സെവൻ ഫൈവ് സെവൻ മൈനസ് ഫോർ ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് നമുക്ക് കാണുന്നത് അപ്പൊ നിങ്ങൾ നോക്കുക ആദ്യം തന്നെ ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ആ റോയും ആ കോളവും മാറ്റി അല്ലെ ഇത് തമ്മിൽ മാറ്റിട്ട് ടെൻ ഇൻറ്റു ഫോർ ഫോർട്ടി ദാറ്റ് ഈസ് മൈനസും മൈനസും പ്ലസ് ആയി അല്ലെ അപ്പൊ നാൽപ്പത് മൈനസ് സെവൻ ഇൻറ്റു സെവൻ ഫോർട്ടി നയൻ ദാറ്റ് ഈസ് മൈനസ് ആ മൈനസും ഈ മൈനസും പ്ലസ് ആവും അല്ലെ ദെൻ മൈനസ് മൈനസ് ഫൈവ് അല്ലെ മൈനസ് മൈനസ് എന്തായി പ്ലസ് ആയില്ലേ ഫൈവ് ഇൻറ്റു ഈ റോയും ഈ കോളവും മാറ്റി അല്ലെ ടു ഇൻറ്റു ഫോർ മൈനസ് എയ്റ്റ് അല്ലെ മൈനസ് ഫോർ ആണ് മൈനസ് എയ്റ്റ് മൈനസ് സെവൻ ഇൻറ്റു ഫൈവ് മൈനസ് തേർട്ടി ഫൈവ് ദാറ്റ് ഈസ് പ്ലസ് തേർട്ടി ഫൈവ് അല്ലെ ദെൻ പ്ലസ് ത്രീ ഇൻറ്റു റോയും കോളവും മാറ്റി ഫോർട്ടീൻ മൈനസ് ഫൈവ് ഇൻറ്റു ടെൻ ഫിഫ്റ്റി ദാറ്റ് ഇസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഫിഫ്റ്റി വരും അല്ലെ അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഫോർ ഇൻറ്റു എയ്റ്റി നയൻ പ്ലസ് ഫൈവ് ഇൻറ്റു ട്വന്റി സെവൻ അല്ലെ ട്വന്റി സെവൻ പ്ലസ് ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു എന്താ വരിക സിക്സ്റ്റി ഫോർ അല്ലെ അതല്ലേ അപ്പൊ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്ന റിസൾട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രീ ഇൻറ്റു സിക്സ്റ്റി ഫോർ കിട്ടിക്കഴിഞ്ഞാല് സിക്സ് എയ്റ്റി ത്രീ കിട്ടും
148 अब तमें आड अमुक किटल्ट -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37 -3 37